ാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നേ ദിവസം ഫലത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ പറ്റി അല്പമായിട്ട് നമുക്ക് പഠിക്കാം അതിനായി യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു അവ പെറുക്കി തീയിലിടും അവ കരിഞ്ഞു പോകും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിക്കുമില്ല അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ എൻ്റെ ശിഷ്യന്മാരാകും പിതാവ് എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹത്തിൽ വസിക്കുവിൻ യേശു നാം കൊമ്പുകളുമാണ് കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നില്ല എങ്കിൽ അത് പോകും നശിച്ചു പോകും ആയതിനാൽ ജീവൻ ഉണ്ടാകേണ്ടതിന് ഫലം കായ്ക്കേണ്ടതിന് തായ്വള്ളിയായ യേശുവിൽ നാം വസിക്കണം യേശുവിൻ്റെ വചനങ്ങളിൽ വസിക്കണം ഈ വചനം കർത്താവിൽ അധികമായ ഫലം കായ്പാൻ നമ്മെ ഇടയാക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഫലത്താൽ നിറയേണ്ടതിനു വേണ്ടി യേശുവിൽ വസിക്കണം തൻ്റെ ദിവ്യ വചനങ്ങളിൽ വസിക്കണം എങ്കിൽ നാം ഫലം കായ്ക്കുകയും തൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യും അപ്പോൾ ഫലത്താൽ നിറയുന്നവരാണ് ശിഷ്യന്മാർ അത് മനസ്സിലാക്കണം സ്ഥായിയായ ഫലത്തെക്കുറിച്ചും അവിടെ പറയുന്നു നിർവാജ്യമായ ദൈവസ്നേഹം യേശു നമുക്ക് പ്രദർശിപ്പിച്ചതായ ആ സ്നേഹം നമ്മിലേക്ക് കൊമ്പുകളായ നമ്മിലേക്ക് പകർന്നു തരും ആ സ്നേഹത്തിൽ ജീവിപ്പാൻ കൃപ നൽകും ഈ സ്നേഹത്തിൽ തന്നെ നാം നടക്കണം അപ്പോൾ ഫലമെന്നാൽ അത്യന്തികമായി ദൈവസ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ നിർവചനം പലരും മാറ്റിക്കളയുവാണ് എന്നാൽ ഫലത്തിൽ നിറഞ്ഞതായ ഒരു ക്രിസ്തീയ ജീവിതം എന്നാൽ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുക യേശു നമ്മോട് പ്രദർശിപ്പിച്ചതായ രണ തുല്യമായ ആ സ്നേഹം നാം ഏറ്റെടുത്തിട്ട് ആ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നാം യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരും അനേകർക്ക് ഇത് ഈ ദിവ്യ സ്വഭാവം പകർന്നു കൊടുക്കുന്നവരായി തീരുവാനും കർത്താവ് നമ്മെ ഇടയാക്കും വീണ്ടും നമുക്ക് വായിക്കാം വായിക്കാം പുസ്തകം ഒന്നാം വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ ഉള്ളവരായി ഭൂമിയെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ മേലും വാഴുവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു ആ കുടുംബത്തെ അനുഗ്രഹിച്ചു നിങ്ങൾ വർദ്ധിച്ച് ഫലത്താൽ നിറയാൻ കൽപ്പിച്ചു ആജ്ഞ കൊടുത്തു ഭൂമിയുടെ മേൽ അധികാരം കൊടുത്തു ഏതെൻ തോട്ടത്തിൽ മനോഹരമായ ആ സ്ഥലത്ത് അവരെ ആക്കുകയും ഈ അനുഗ്രഹ വചസ്സുകളാൽ അവരെ നിറയ്ക്കുകയും ചെയ്തു വാസ്തവം തന്നെയാണ് എന്നാൽ ചിന്തിച്ചു നോക്കൂ അവർ ഇത് ഏറ്റെടുത്തുവോ ഇല്ല ദൈവത്തിലുള്ള ഏകാഗ്രതയിൽ നിന്ന് അവർ മാറിപ്പോയി പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ട് അവർ പാപം ചെയ്യുകയാൽ അവർ ഫലമില്ലാത്തവരായി തീർന്നു നിർജീവമായി പോയി തേജസ് ഒക്കെയും വിട്ടുമാറി ഭൂമിയുടെ മേൽ അധികാരമില്ലാത്തവരായി തീർന്നു ദൈവം സൃഷ്ടിച്ചാക്കിയതായ അനുഗ്രഹിച്ചതായ അവസ്ഥയിൽ നിന്ന് അവർ മാറിപ്പോയി ആ ഫലം പിശാച്ച് കാണിച്ചു കാണുവാൻ ആകർഷകരമായ ഫലം തിന്നുവാൻ രുചികരമെന്ന് തോന്നിയതായ ഫലം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് അവർ വിചാരിച്ചതായ ഫലം അവർ ഭക്ഷിക്കുകയും പാപം ചെയ്യുകയും ഈ വാഗ്ദത്വത്തിന് അന്യരായിത്തീർന്നു എന്തോ ഒരു കഷ്ടകരമായ വിഷയമാണത് അപ്പോൾ ഇന്നും ഇതാണ് നടക്കുന്നത് പിശാശ് ലോകത്തിൻ്റെ ചില സുന്ദരമായ അവസ്ഥാന്തരമൊക്കെയും കാണിച്ച് ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ അവസ്ഥകളൊക്കെയും കാണിച്ച് മനുഷ്യനെ ദൈവത്വങ്ങളിൽ നിന്ന് അകറ്റുകയാണ് യേശുവിൽ നിന്ന് അകറ്റുകയാണ് ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കാതെ സെപ്പറേറ്റ് ആക്കി അല്ലെങ്കിൽ മാറി നിൽക്കുന്നതായ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കൊമ്പുകൾ ആയ നാം ഉണങ്ങിപ്പോകുന്നു ഇങ്ങനെയുള്ളതായ പ്രസംഗങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ക്രിസ്തീയ ജീവിത ക്രിസ്തീയ മണ്ഡലം ഫലം അർത്ഥാൽ ആ പിശാശ് കാണിച്ച ഫലമായിട്ട് തന്നെ ഇന്ന് പ്രസ്താവിക്കുന്നു അനേകർ എന്നാൽ ശ്രദ്ധിക്കുക മുന്തിരി വള്ളിയായ യേശുവിൽ തന്നെ നാം വസിക്കണം യേശുവിൻ്റെ ആ അപ്പസ്തോലിക ഉപദേശത്തിൽ തന്നെ നാം വസിക്കണം എങ്കിൽ അധികമായ ഫലം കായ്പാൻ ഇടിയായി തീരും ശിഷ്യന്മാരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും ഒരു കൊച്ച് കുഞ്ഞിന് ഒരു കോഹിന്നൂർ രത്നവും വർണ്ണശബളമായിട്ടുള്ളതായ ഒരു ടോയ് ഒരു കളിപ്പാട്ടവും കാണിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് സാധാരണ ഗതിയിൽ ആ വർണ്ണശബളമായിട്ടുള്ള ആ കളിപ്പാട്ടമേ എടുക്കത്തുള്ളൂ അതാണ് ആ കുഞ്ഞിന് ഏറ്റവും വാല്യൂ ആയിട്ടുള്ള വളരെ വളരെ പ്രധാനമായത് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ മൾട്ടി മൾട്ടിക്കളേഡ് ആ വർണ്ണശബളമായ ആ കളിപ്പാട്ടം ഈ രത്നത്തിൻ്റെ വാല്യൂ എന്നാണെന്ന് അതിൻ്റെ പ്രാധാന്യത എന്നാണെന്ന് കുഞ്ഞിനെ അറിയത്തില്ല ഇതുപോലെ അനേകരും കുഞ്ഞുങ്ങളായി നിൽക്കുക യഥാർത്ഥത്തിൽ വാല്യൂ ഉള്ളതായ വിഷയം യേശുവാണെന്നും യേശുവിൽ വസിക്കുന്നതാണെന്നും വചനത്തിൽ നിറഞ്ഞ് ജീവിക്കുന്നതാണെന്നും ആത്മാവിൽ നിറഞ്ഞ ജീവിക്കുന്നതാണെന്നും ഗ്രഹിക്കാതെ വണ്ണം ലോകത്തിൻ്റെ ഏതെങ്കിലും കളിപ്പാട്ടങ്ങൾ കാണിച്ചിട്ട് ഏകാഗ്രത ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്നതായ അവസ്ഥയാണ് ശ്രദ്ധിക്കണം യേശുവിലാണ് ഫലം കായിക്കേണ്ടത് അവിടെ ഫലത്തിൻ്റെ സമൃദ്ധി തന്നെ ഉണ്ടാകും സ്തോത്രം നമുക്ക് വീണ്ടും വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ് വിത്ത് വിത്ത് വിതയ്ക്കുന്നത് ദൈവമാണ് വായിക്കാം ഉപമയുടെ പൊരുൾ ഇതാകുന്നു വിത്ത് ദൈവവചനമാകുന്നു വഴിയരിയിലുള്ളവർ കേൾക്കുന്നവരാകുന്നു എന്നാൽ അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാശി വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു താറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചന സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരാകുന്നുവെങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് വീണുപോകുകയും ചെയ്യും മുള്ളുകളുടെ ഇടയിൽ വീണതോ കേൾക്കുന്നവരാകുന്നു എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തകൾ ധനം ജീവിത സുഖങ്ങൾ എന്നിവയാൽ ഞെരുക്കപ്പെടുന്നതിനാൽ പൂർണ്ണമായ ഫലം പുറപ്പെടുവിക്കുവാൻ നല്ല നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഹൃദയത്തിൽ ക്ഷമയോടെ ഫലം നൽകുന്നവർ തന്നെ നമുക്കറിയാം ഈ വന്റെ ഉപമയിൽ യേശു നാലു തരം സ്ഥലങ്ങളിൽ വീണതായ വിത്തിനെ കുറിച്ച് പറയുകയാണ് ആദ്യത്തെ സ്ഥലം വഴിയരികിലാണ് വഴിയരികിൽ വീണതായ ആ വിത്തുകൾ പെട്ടെന്ന് തന്നെ പക്ഷികൾ വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോവുകയാണ് അതിൻ്റെ അർത്ഥം വചനം വന്ന് വീഴുന്നു എന്നാൽ ഉടനെ തന്നെ പിശാശ് വന്ന് അത് എടുത്തുകൊണ്ടു പോവുകയാണ് രണ്ടാമത്തെ സ്ഥലം പാറ സ്ഥലങ്ങളിൽ വീണതായ വിത്താണ് അത് പെട്ടെന്ന് മുളയ്ക്കുന്നുവെങ്കിലും അതിന് വേരൂ ഓടുവാൻ തക്കവണ്ണം മണ്ണില്ലാത്തതിനാൽ അത് വാടിപ്പോകുന്നു വചനം ഉൾക്കൊള്ളുന്നു എന്നാൽ ആ ഏതെങ്കിലും എതിർപ്പുകളോ പ്രയാസങ്ങളോ വന്നു കഴിയുമ്പോൾ കഷ്ടങ്ങളോ വന്നു കഴിയുമ്പോൾ അതിനെ അതിജീവിപ്പാൻ സാധ്യമല്ലാതെ പിന്മാറിപ്പോവുകയാണ് ഒരു കൂട്ടം മൂന്നാമത്തെ സ്ഥലം മുള്ളിന് ഇടയിൽ വീണതായ വിത്താണ് മുള്ള് ഈ ലോകത്തിൻ്റെതായ ധാടിയും മോഹങ്ങളും ധനാപേക്ഷകളും ചിന്തകളും ഒക്കെയും വന്നിട്ട് ഈ വളർന്നു വരുന്നതായ ആ ഈ ചെടിയെ അമർത്തി നശിപ്പിച്ചു കളയുക ഈ ദൈവവചനം വളർന്ന് ഫലം കായ്പാൻ ഇടയാകാതെ വണ്ണം ഈ കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ വന്ന് അമർത്തിക്കളയ്യ എന്നാൽ നാലാമത്തെ സ്ഥലമോ നന്നായി ഒരുക്കിയതായ ഭാഗം കളം അവിടെ നൂറു മേനി ഫലം കായ്ക്കും ഒരുക്കപ്പെട്ടതായ ഹൃദയങ്ങളിൽ ദൈവവചനം നൂറു മേനി ഫലം കായ്പാനിടയായിത്തീരും നിങ്ങളുടെ ഹൃദയങ്ങളും ഒരുക്കാം നമുക്ക് സ്തോത്രം പ്രതികൂല സാഹചര്യത്തിൽ ജയം നൽകുന്ന കർത്താവിൽ തന്നെ ആശ്രയിക്കാം പിശാചിന് ഇടം കൊടുക്കാതെ ഇരിക്കാം ലോകത്തിൻ്റെ മോഹങ്ങളോ അതിൻ്റേതായ ചിന്തകളോ നമ്മെ ഭരിക്കാതെ വണ്ണം ഓ സ്തോത്രം ഒരുക്കപ്പെട്ടതായ ഭൂമിയാക്കി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നുവെങ്കിൽ ഈ ദൈവവചനങ്ങൾ വചനങ്ങൾ നൂറുമേനി വിളയുവാൻ കർത്താവ് ഇടിയാക്കി തീർക്കും അവിടെ സമൃദ്ധിയായ ഫലം കായ്പാൻ കർത്താവ് കൃപ നൽകും നിശ്ചയമാണ് സ്തോത്രം നമുക്ക് വീണ്ടും വായിക്കാം മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യം അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ എല്ലാ നല്ല വൃക്ഷങ്ങളും നല്ല ഫലവും ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലവും കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിലിടുന്നു മു ശ്രദ്ധിക്കുക ഈ മുന്തിരി ഒരു കാട്ടുചെടിയിൽ നിന്ന് ഉണ്ടാകത്തില്ല അതുപോലെ ഞെരിഞ്ഞലിൽ നിന്ന് ഇത് ഫിക്സ് അത്തിപ്പഴം ഉണ്ടാകത്തില്ല ആയതുപോലെ യഥാർത്ഥത്തിലുള്ളതായ ഒരു സത്യവിശ്വാസിയെ തിരിച്ചറിയുന്നത് തൻ്റെ ഫലമനുസരിച്ചാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലമനുസരിച്ച ഫലമില്ലാത്ത വൃക്ഷത്തെ വെട്ടി തീയിലിടും എന്നുവെച്ചാൽ ക്രിസ്തുവിൽ ഫലം കായ്ക്കാത്തവർ നിത്യനാശത്തിന് ഓഹരികരായി തീരും ഫലം കായ്ക്കുന്നവരോ നിത്യ ജീവൻ പുൽകാനിടിയായി തീരുമെന്ന് അതത് തരം വൃക്ഷങ്ങൾ അതത് തരം ഫലങ്ങൾ കായ്ക്കുന്നതുപോലെ വിവിധങ്ങളായ സ്തോത്രം ഓ ഫലങ്ങളായി പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് കൃപ ഫലം എന്ന എന്തെന്നുള്ളതിൻ്റെ നിർവചനം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഗലാത്യ ഗലാത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് അനേകരും ഫലമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എന്തെങ്കിലും വിഷയങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ ദൈവവചനം വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും സമാധാനം ദയ നന്മ എന്നിവയാകുന്നു ഇവക്കെതിരായി ഒരു ന്യായപ്രമാണവുമില്ല ക്രിസ്തുവേശുള്ള ക്രിസ്തുവേശുവിനുള്ളവർ ജടത്തെ അതിന്റെ രാഗമോഹങ്ങളോടൂടെ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം മുതലായ ഈ ഒൻപത് വിഷയങ്ങളാണ് ഇതെല്ലാം ഒന്നിച്ചാണ് യേശുവിൽ വസിക്കുന്ന വചനം വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആത്മ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഫലം പുറത്തേക്ക് വരുന്നു ഈ ഫലമനുസരിച്ചാണ് ആള് ഫലത്താൽ നിറഞ്ഞു അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനാണോ ഇല്ലയോ എന്ന് നാം ഗ്രഹിക്കേണ്ടത് ഒരാൾ ആത്മാവിൽ നിറഞ്ഞോ എന്ന് ഗ്രഹിക്കേണ്ടതും ഇതനുസരിച്ച് തന്നെയാണ് എന്നാൽ പലരും അതിന് പല മാനദണ്ഡങ്ങളും കൊടുക്കുകയാണ് ഇങ്ങനെ ഫലത്താൽ നിറയുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രാണന്റെ തലത്തിലും ശരീരത്തിൻ്റെ തലത്തിലും ഉള്ളതായ നമ്മുടെ ആ പ്രാ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകും നമുക്ക് ശരീരതലത്തിലുള്ളതായ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരും എന്നാൽ ഫലത്തിൽ നിറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിൻ്റെ ഫലം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ജീവൻ്റെ ഉറവിടം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത് അപ്പോൾ ഹൃദയത്തിൽ ആത്മാവിൻ്റെ നിറമുണ്ടെങ്കിൽ ജീവൻ്റെ തുടിപ്പുകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അത് നല്ല വർഷമായി നല്ല ഫലങ്ങൾ കായ്ക്കും ഒരു ചെടിയിൽ നിന്ന് മുന്തിരിവള്ളിയോ അത്തി പഴമോ കായ്ക്കത്തില്ല കാട്ടു നിന്ന് അല്ലെങ്കിൽ ഒരു മുൾച്ചെടിയിൽ നിന്ന് ആയതിനാൽ മുന്തിരിവള്ളിയായ യേശുവിൽ വസിച്ച ശാഖയായി അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫലം കൊയ്യുവാൻ അങ്ങനെ ഫലത്താൽ നിറഞ്ഞു ജീവിപ്പാൻ നാം വചനത്തിൽ നിറയാം ആ സ്നേഹത്തിൽ നിറയാം ശിഷ്യനായിട്ട് ജീവിക്കാം പരസ്പരം ആ ദിവ്യ സ്നേഹത്താൽ ബന്ധിതരായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതിനായി ഈ രാഗങ്ങളെയും ലോകത്തിൻ്റെ രാഗങ്ങളെയും മോഹങ്ങളെയും ക്രൂശിക്കണം എന്നാൽ ഫലമായിട്ട് ലോകത്തിൻ്റെ മോഹങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പാപത്തിൻ്റെ കുടുക്കിലേക്ക് കടന്നു പോവുകയാണ് എന്നാൽ പാപത്തിൻ്റെ ശക്തിയെ ജയിച്ചിട്ട് ആത്മാവിൽ നിറഞ്ഞ് ഫലത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്തൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് വീണ്ടും വായിക്കാം റോമാലേഖനം ഏഴാം അധ്യായം അതിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ മറ്റൊരു നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മൂലം സംബന്ധമായി മരിച്ചിരിക്കുന്നു നാം ജഡത്തില ന്യായ പ്രമാണത്താൽ ഉള്ളവായ പാവ മരണത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു ഇപ്പോഴോ നമ്മെ ബന്ധിച്ചിരുന്നതുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് നാം ന്യപ്രമാണത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു പൗലസപ്പ തിയോളജിക്കൽ ആയിട്ട് ഈ വിഷയം അവിടെ പറഞ്ഞിരിക്കുകയാണ് അതൊന്ന് അല്പമായിട്ട് വിശകലനം ചെയ്യാം ന്യായപ്രമാണം മനുഷ്യർക്ക് നീതി കൊടുക്കുന്നില്ല എന്നുവെച്ചാൽ പാപത്തിൽ നിന്ന് ഒരു ജയം കൊടുക്കുന്നില്ല രക്ഷയിൽ നടത്തുന്നില്ല ന്യായപ്രമാണം അത്യന്തെങ്കിൽ മനുഷ്യരെ നിർജീവത്വങ്ങളിലേക്ക് നടത്തുന്നു ആ പ്രമാണം അങ്ങനെയാണ് മനുഷ്യരെ നടത്തുന്നത് എന്നാൽ യേശുവിൽ ഉള്ള ജീവൻ്റെ പ്രമാണം ആത്മാവിൻ്റെ പ്രമാണം നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നു ജീവങ്ങളിലേക്ക് നടത്തുന്നു ഫലത്തിലേക്ക് നടത്തുന്നു സമൃദ്ധിയിലേക്ക് നടത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ രക്ഷ നമുക്ക് ദാനമായി ലഭിക്കുകയും യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ യേശുവിനോടുകൂടെ നടപ്പാനുള്ള കൃപയും ലഭിക്കുകയാണ് ആയതിനാൽ അക്ഷരത്തിൻ്റെ നിർജീവത്വത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ ഉള്ളതായ ജീവങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ് ആയതിനാൽ യേശുവിൽ ഫലത്തിൽ നിറഞ്ഞു ജീവിപ്പാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മോട് അറിയിക്കുന്നത് അന്നത്തെ കാലയളവിൽ യഹൂദ ക്രിസ്ത്യാനികൾ പലരും വീണ്ടും ഈ പ്രമാണത്തിലേക്കും അക്ഷരങ്ങളിലേക്കും അക്ഷരങ്ങളിലേക്കുമൊക്കെയും മടങ്ങിപ്പോകുന്നതായ ഒരവസ്ഥയിൽ പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തിയാലല്ല അല്ല വിശ്വാസത്താൽ തന്നെയാണ് രക്ഷ യേശുവിൽ വസിക്കുകയാണ് ഫലം കായ്ക്കാനുള്ളതായ പദ്ധതി എന്ന് മുന്തിരിവള്ളിയായ യേശുവിൽ കൊമ്പുകളായ നാം വസിപ്പാനും ആ കൊമ്പുകളിൽ അധികമായ ഫലമുളവാകുവാനും ഇടയായി തീരട്ടെ യേശുവിൽ ജീവനുണ്ട് നശിച്ചു പോകുന്നതായ ലോകത്തിൻ്റെ പ്രമാണം പ്രകാരമാണ് ഇന്നും അനേകർ പോകുന്നത് അത് മതത്തിൻ്റെ വഴിയാണ് എന്നാൽ നാം മതം ഉപേക്ഷിച്ച് യേശുവിൻ്റെ മാർഗത്തിൽ വന്നിരിക്കുകയാണ് ഇത് യേശുവിൻ്റെ ഉപദേശ സംഗതി യേശുവിൽ ഉള്ളതായ ഉപദേശത്തിൻ്റെ കൂട്ടായ്മയാണ് ഇത് ജീവന്റെ കൂട്ടായ്മയാണ് സമൃദ്ധിയുടെ ഫലത്തിൻ്റെ കൂട്ടായ്മയാണ് ഇത് നാം ഗ്രഹിക്കണം ഇനിയും തിരിഞ്ഞ് ആ ലോകത്തിൻ്റെ നശിച്ചു പോകുന്നതായ പ്രമാണത്തിലേക്ക് പോകരുത് ഇന്ന് അനേകർ കൃപയുടെ ഉപദേശമായിരിക്കാം ജഡത്തിൻ്റെ അഭിവൃദ്ധിയുടേതായ ഉപദേശത്തിൽ തന്നെ ഉള്ളതായ വിഷയമായിരിക്കാം ക്രിസ്തുവിലുള്ളതായ ഏകാഗ്രതയിൽ നിന്നും തന്നിലുള്ളതായ ആ ഭക്തിയിൽ നിന്നും അനേകരെ മാറ്റുമ്പോൾ ഈ നാളുകളിൽ മുന്തിരി യേശുവിൽ തന്നെ നമുക്ക് സ്തോത്രം ഒട്ടി നിൽക്കാം തന്നിൽ തന്നെ വസിക്കാം തൻ്റെ വചനത്തിൽ വസിക്കാം ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ കർത്താവ് ഇടിയാകട്ടെ ഫലത്തിൽ നിറഞ്ഞ് അനേകർക്ക് സ്തോത്രം മാതൃകയായി നാം ജീവിപ്പാം സ്തോത്രം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ചില വൻ മരങ്ങളുണ്ട് വളരെ ഇലതൂർന്ന് നിൽക്കുന്നതായ വൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഓ നല്ല ഫലം നല്ല മരം ധാരാളം ഫലം കാണും എന്നൊക്കെ വിചാരിക്കും എന്നാൽ അടുത്തി എന്ന് നോക്കുമ്പോൾ ആ മരത്തിൽ ഒരു ഫലവും ഇല്ലാതെ കണ്ടേക്കാം ഫലമില്ലാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീയിലിടപ്പെടും ഫലം ചിലപ്പോൾ കാണണമെങ്കിൽ അടുത്ത് വന്ന് നോക്കണം പലരുടെയും വ്യക്തി ജീവിതത്തിൽ അടുത്ത് നോക്കുമ്പോഴാണ് ഈ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ മുതലായ ഫലം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നു ഇന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക യേശുവിലുള്ള സ്വഭാവങ്ങൾ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ ഒന്നും ഇല്ല എങ്കിൽ യേശുവിനോട് ചേർന്ന് വസിപ്പാൻ ആ വചനത്തിൽ വസിപ്പാൻ ആത്മനിറവിൽ ഓ വസിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗസ്ഥപിതാവെ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും മഹതപ്പെടുത്തുകയും ചെയ്യുകയാണ് കർത്താവേ ഫലത്തിൽ നിറഞ്ഞു ജീവിപ്പാൻ മുന്തിരിവളിയായ യേശുവിൽ കൊമ്പുകളായ നാം ഒരുമിച്ച് അതിൽ വസിക്കുവാൻ ജീവൻ പ്രാപിച്ചവരായി സ്തോത്രം സ്നേഹത്തിൽ നിറഞ്ഞവരായി ശിഷ്യന്മാരായി യേശുവിനോട് കൂടെ നിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ ഈ വചനം നൂറ് മേനിയായി വളരുവാൻ തക്കവണ്ണം എന്ന് എന്നപേക്ഷിക്കുന്നു കർത്താവെ സ്തോത്രം ഈ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും എല്ലാവരെയും നിറയ്ക്കണമേ എന്നങ്ങോട്ട് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുടെ അരുളയണമേ ആ മേൻ ഗാഡ് ബീവിത്ത് യു